ആസ് ഇഫ് ആസ് എൻ ആക്ടർ വളരെ നല്ലൊരു ആക്ടറാണ്. പുള്ളി ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന് ഭയങ്കര വേഴ്സറ്റൈലാണ് പുള്ളി. അദ്ദേഹത്തിന് എല്ലാ ഇമോഷൻസും വൃത്തിയായിട്ട് വഴങ്ങുന്ന ഒരു ആക്ടറാണ്. ചില കാരണങ്ങൾ കൊണ്ട് അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിനോട് വിരോധമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ സി സി എൽ സംഭവം പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് വിരോധമുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ആസി ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മീഡിയയിൽ. ഈ പടത്തിന് ത്രൂ ഔട്ടായിട്ട് നമ്മളുടെ കൂടെ 100% കോപ്പറേഷനിൽ നിന്ന ഒരു ആർട്ടിസ്റ്റാണ് ആസിഫ്. ഒരുപാട് ഇപ്പോൾ ഈ പടം ഇപ്പോൾ എ സർട്ടിഫൈഡ് ആണ്. അതിൽ കഞ്ചാവിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ ആയിട്ടും അദ്ദേഹം നമ്മളുടെ കൂടെ നിന്നിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള മടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സ്ക്രിപ്റ്റ് കേട്ട് ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ആസിഫ് ആണെങ്കിലും അജു ആണെങ്കിലും ബാക്കി ആക്ടേഴ്സ് എല്ലാവരും, രവീന്ദ്രൻ സാറാണെങ്കിലും സമ്പത്ത് സാറാണെങ്കിലും സാൻഡ്ര, എല്ലാവരും 100% ഡെഡിക്കേഷനിൽ ചെയ്ത ഒരു പടമാണ്. ആസിഫിൻ്റെ കൂടെ ഒരു നല്ല ടീമുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല പടമാണെന്ന് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്റ്റോണർ ഫിലിം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോണേഴ്സിൻ്റെ കഥ, അല്ലെങ്കിൽ ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരെ, അത് വലിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവാം, വലിയ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം, അതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പടത്തിൽ അത് ഉപയോഗിക്കുന്ന രണ്ട് ആൾക്കാരുടെ കഥയാണ്. അതൊരു ഫിക്ഷനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെന്നുള്ളതല്ലാണ്ട് അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കഞ്ചാവിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാലൊരു സ്ക്രിപ്റ്റല്ല, കഞ്ചാവിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റല്ല. കഞ്ചാവ് ആ പടത്തിലൊരു എലമെൻറ്റാണ്. അതിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഹാരൽഡൻ കുമാർ പോലുള്ള സിനിമകളിലായാലും ഇപ്പോൾ അങ്ങനത്തെ സിനിമകളിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുന്ന കേരളത്തിൽ ഒരു എ സർട്ടിഫൈഡ് മൂവി, ഒരു 18 വയസ്സിന് മേലുള്ള ആൾക്ക് സിനിമ സിനിമയായിട്ട് കാണാനും ഇപ്പോൾ റിയൽ ലൈഫും റിയൽ ലൈഫും വേർതിരിച്ച് വിവേചിച്ച് അറിയാവുന്ന, ഐ മീൻ അതിനനുസരിച്ച് പ്രതികരിക്കാൻ അറിയാവുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ കഞ്ചാവ് ഒരു ബേസ് എലമെൻ്റ് ആയിട്ടൊരു പടമല്ല ഇത്. ഇത് കഞ്ചാവ് ഈ പടത്തിലെ വൺ ഓഫ് ദി എലമെൻറ്റ്സ് ആണ്. അതിൽ മറ്റൊരു വേറൊരു കഥയുണ്ട് ഈ പടത്തിൽ. കഥാപാത്രങ്ങൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവരാണ് ഇതിലെ ആളുകൾ, ഐ മീൻ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കഞ്ചാവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളിത് ബാംഗ്ലൂരും ഗോവയിലും ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കൂടുമെന്ന് പ്രൊഡ്യൂസേഴ്സിന് അറിയാമായിരുന്നു. നമ്മൾ കേരളത്തിൽ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ എക്സ്പെൻസീവ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് തന്നെ. അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും ആ ബഡ്ജറ്റിനോട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 30 ഡേയ്സ് ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ 29 ദിവസത്തിൽ ഷൂട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഷൂട്ടിംഗ് എക്സ്പെൻസ് വൈസ് പ്രൊഡ്യൂസറിന് ഒരിക്കലും ബഡ്ജറ്റ് എക്സീഡ് ആയിട്ട് പോയിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റി പടം. സോ പ്രൊഡ്യൂസേഴ്സ് ഹാപ്പിയാണ്. അത് അവർക്ക് ഇപ്പോൾ നല്ല റെസ്പോൺസ് വന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കാശ് തിരിച്ചു കിട്ടുന്നുള്ള സന്തോഷമുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കും സന്തോഷമുണ്ട്. പ്രൊഡ്യൂസറിന് കാശ് കിട്ടാന്നുള്ളതാണല്ലോ സിനിമയുടെ ഏറ്റവും വലിയ ഇത്. ഡയറക്ടോറിയലി എന്തൊക്കെയാണെങ്കിലും സിനിമ ഇസ് പ്രൈമറിലി ബിസിനസ് എന്ന് ഒരുപാട് ബുക്സിലും അതിലും ഇതിലും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. സോ നമ്മൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റീനെ മാക്സിമം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര എഫക്റ്റീവായിട്ട് ഇപ്പോൾ ബജറ്റ് എഫക്റ്റീവായിട്ട് ഇപ്പോൾ നമ്മളെ പോലെയുള്ള ന്യൂ കമേഴ്സിനെ വെച്ചൊക്കെ പടം ചെയ്യുമ്പോൾ ബജറ്റിന് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഈ പടത്തിനോട് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൽ നമ്മൾ എക്സിക്യൂഷനിൽ സക്സസ് ആണെന്നാണ് നമ്മളുടെ വിശ്വാസം.